ഗുഡ് മോർണിംഗ്. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രാവൽ എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റി 2, ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. അത് ഇട്ട് തരുമോ എന്ന് പ്രതീക്ഷ എന്നൊരു കുട്ടി ചോദിച്ചു. ഇപ്പോൾ ആ വീഡിയോ ആണ് ചെയ്യുന്നത്. കമ്പയർ ദ പോയം ട്രാവൽ വിത്ത് ദ ഫോഗി ഡ്യൂ. ദ തീം ഓഫ് ദ പോയം ട്രാവൽ റിട്ടൺ ബൈ ആർ എൽ സ്റ്റീവൻസൺ ഈസ് ട്രാവൽ ഇറ്റ്സെൽഫ്. ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ ട്രാവൽ എന്ന പോയത്തിൻ്റെ തീം യാത്ര തന്നെയാണ്. ദ പോയറ്റ് ലൈക്ക് ടു വിസിറ്റ് കൺട്രീസ് ലൈക്ക് ഇംഗ്ലണ്ട്, ആഫ്രിക്ക, ഈജിപ്ത്, ചൈന ആൻഡ് അതർ ഇമ്പോർട്ടൻ്റ് ഈസ്റ്റേൺ കൺട്രീസ് ടീമിംഗ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്സ്, റിവേഴ്സ്, മോണ്യുമെൻറ്റ്സ്, ബെസാൾസ്. അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് പല പല രാജ്യങ്ങൾ, ഇംഗ്ലണ്ട്, ആഫ്രിക്ക, ഈജിപ്ത്, ചൈന പോലുള്ള രാജ്യങ്ങളും അതുപോലെ പലതരത്തിലുള്ള വനങ്ങളും നദികളും സ്മാരകങ്ങളും ബസാറും ചന്തകളും ഒക്കെ നിറഞ്ഞ സ്ഥലങ്ങൾ കാണാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഹി ലൈക്സ് ടു ഗോ എറൗണ്ട് ദി വേൾഡ് ആൻഡ് ഹേറ്റ്സ് ടു ലീഡ് എ ലോൺലി ലൈഫ്. അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുകയും ഏകാന്തമായ ഒരു ജീവിതം വെറുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് ദ പോയം ദ ഫോഗി ഡ്യൂ റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ ഈസ് എബൌട്ട് ദ പോയറ്റ്സ് വിഷ് ടു ഗോ ടു അയർലൻഡ് ഹെർ ഹോം. എന്നാൽ കാതറിൻ ടൈനാൻ എഴുതിയ ദ ഫോഗി ഡ്യൂ എന്ന പോയത്തിൽ നമ്മൾ കാണുന്നത് കാതറിന് സ്വന്തം നാടായ അയർലൻഡിലേക്ക് തിരിച്ചു പോകാനുള്ള ആഗ്രഹമാണ്. ഷീ വിഷസ് ടു ലീവ് ഇംഗ്ലണ്ട്. അവൾ ഇംഗ്ലണ്ടിനെ വിട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സ്ട്രീറ്റ്സ് ആർ മോൺഫുൾ ടു ഹെയർ. അതിൻ്റെ മനോഹരമായ തെരുവീഥികളൊക്കെ അവൾക്ക് വേദനാജനകമായിട്ടാണ് തോന്നുന്നത്. ഷീ ഈസ് ഫെഡപ്പ് വിത്ത് ഇറ്റ്സ് അട്രാക്ഷൻസ്. ഇംഗ്ലണ്ടിൻ്റെ ആകർഷണീയതയൊക്കെ അവൾക്ക് മടുപ്പാണ് ഉളവാക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് വൺ, ആദ്യത്തെ പോയത്തിൽ, ദ വിഷ് ടു ട്രാവൽ ആൻഡ് സീ മോർ ഈസ് പ്രൊമിനൻറ്റ്. യാത്ര ചെയ്യാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കാണാനുമുള്ള ആഗ്രഹമാണ് പ്രമുഖമായിട്ട് നിൽക്കുന്നത്. ബട്ട് ലേറ്റർ ഈസ് സം വാട്ട് പാട്രിയോട്ടിക്. അതായത് രണ്ടാമത്തത് രാജ്യ സ്നേഹത്തോട് ബന്ധപ്പെട്ട ഒരു കവിതയാണ് നമ്മൾ കാണുന്നത്. ദ പിക്ചോറിയൽ ക്വാളിറ്റി, സെൻസസ് പെർസെപ്ഷൻ ഓഫ് നേച്ചർ എക്സെട്ര ആർ പ്രസൻറ്റ് ഇൻ ബോത്ത് പോയംസ്. രണ്ട് കവിതകളും പിക്ചോറിയൽ ക്വാളിറ്റിയിലും നല്ല പഞ്ചേന്ദ്രിയങ്ങളെ ഉണർത്തുന്ന വിധത്തിലുള്ള അവതരണത്തിലും മികച്ചു നിൽക്കുന്നതാണ്. ദ ലാംഗ്വേജ് ഓഫ് ബോത്ത് പോയം ഈസ് ഫിഗറേറ്റീവ്. രണ്ട് കവിതകളുടെയും ഭാഷ അലങ്കാരപൂർണമാണ്. ബട്ട് ദ പോയറ്റിക് വ്യൂസ് ആർ ഡിഫറൻറ്റ്. എന്നാൽ കവികളുടെ വീക്ഷണം വ്യത്യസ്തമാണ്. ഇതാണ് നമ്മൾ ട്രാവലും ഫോഗി ഡ്യൂയും തമ്മിലുള്ള കമ്പാരിസൺ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങൾ പഠിക്കുക, പരീക്ഷയ്ക്ക് വന്നാൽ ഇത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ പഠിക്കുക. പരീക്ഷ അടുത്തു വരുന്നു. നന്നായി പരീക്ഷ എഴുതുവാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. ബെസ്റ്റ് വിഷസ്. ഗോഡ് ബ്ലസ് യു.